ഗുജറാത്തിൽ കൂടുതൽ കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന എം എൽ എമാരെയാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് തന്നെ ക്ഷണിച്ചെന്നും ബി ജെ പി തന്നെ സമീപിച്ചാൽ വിവരമറിയുമെന്നും യുവ എം എൽ എ ജിഗ്നേഷ് മേവാനി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് എം എൽ എമാർക്ക് പദവികൾ വാഗ്ദാനം ചെയ്ത് ബി ജെ പിയിൽ എത്തിക്കുന്ന രീതിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ രാജ്യമാകെ ചർച്ചയായി ഈ തന്ത്രം തുടരാനാണ് ഗുജറാത്ത് ബി ജെ പിയുടെ തീരുമാനം. നിയമസഭയിൽ തിരിച്ചടി നേരിട്ടതിന് ശേഷം കോൺഗ്രസിലെ പ്രമുഖരെ ബി ജെ പിയിൽ എത്തിക്കാനായത് നേട്ടമായും പാർട്ടി ഉയർത്തിക്കാട്ടുന്നു. ആനേ വാലേ സമയം ഓർ ലോക് കരെങ്കിൽ വോ ദേഖ് രഹേ കി ആജ് ദേശ് മേ നരേന്ദ്രഭായി ജിസ് തരഹ സേ ശാസൻ ചലാ രഹേ ഹേ ദേശ് കി സുരക്ഷാ കെ ലിയെ ദേശ് കെ വികാസ് കെ ലിയെ തോ ഉൻകെ സാത്ത് ജുഡ്നാ ചാഹിയെ ഇസി ഭാവ് സേ വോ ജുഡ് രഹേ. ഒഴിഞ്ഞുകിടക്കുന്ന ക്യാബിനറ്റ് പദവികൾ കാട്ടിയാണ് പരിശ്രമങ്ങൾ. കോൺഗ്രസ് നേതാവ് അൽപേഷ് ഠാക്കൂർ നിലപാട് വ്യക്തമാക്കിയിട്ടും ബി ജെ പി ശ്രമം അവസാനിപ്പിച്ചിട്ടില്ല. അൽപേഷ് കോൺഗ്രസ് വിടില്ലെന്നും തന്നെ ബി ജെ പി സമീപിച്ചാൽ കളി മാറുമെന്നും യുവ എം എൽ എ ജിഗ്നേഷ് മേവാനി ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. Somebody from BJP comes to me, I will slap them if they approach me and they know it. ബിജെപിയിലെ അസംതൃപ്തരെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നെങ്കിലും നീക്കം വിജയം കണ്ടിട്ടില്ല. അടുത്തിടെ ബി ജെ പി വിട്ട പാട്ടിദാർ നേതാവ് രേഷ്മ പട്ടേലും കോൺഗ്രസിൽ ചേരാൻ സന്നദ്ധയല്ല. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള കൂറുമാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എതിരാളിയെ ദുർബലമാക്കുന്ന കൂടുമാറ്റങ്ങൾ ഗുജറാത്തിൽ പരീക്ഷിക്കുകയാണ് BJP. ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഈ ഗുജറാത്ത് മോഡലും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. മെഹ്സാനയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.